കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഹോം ക്വാറന്റൈനിലായിരുന്ന കൊല്ലം സബ് കളക്ടർ മുങ്ങിയ സംഭവത്തിൽ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന് കളക്ടർ ബി അബ്ദുൾ നാസർ പറഞ്ഞു. വിഷയം സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി. വെള്ളിയാഴ്ച വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകുമെന്നും കളക്ടർ പറഞ്ഞു. കൊല്ലം സബ് കളക്ടർ അനുപം മിശ്രയാണ് ക്വാറന്റൈൻ മര്യാദ പാലിക്കാതെ മുങ്ങിയത്. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ സബ് കളക്ടർ 19-ാം തീയതി മുതൽ ഔദ്യോഗിക വസതിയിൽ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വസതിയിൽ എത്തിയപ്പോൾ അനുപം മിശ്ര അവിടെ ഉണ്ടായിരുന്നില്ല. ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കാൻപൂരിലായിരുന്നുവെന്നായിരുന്നു മറുപടി. ജില്ലാ കളക്ടറെയോ ചീഫ് സെക്രട്ടറിയോ അറിയിക്കാതെയാണ് സബ് കളക്ടർ സ്ഥലം വിട്ടത്. സബ് കളക്ടറുടെ നടപടി നിരുത്തരവാദപരമാണെന്ന് കൊല്ലം കളക്ടർ പറഞ്ഞു. യുവ IAS ഉദ്യോഗസ്ഥന്റെ നടപടി ദൂഷ്യവും ഗുരുതര ചട്ടലംഘനവുമാണ്. 2016 ബാച്ച് ഉദ്യോഗസ്ഥനായിരുന്ന അനുപം മിശ്ര ഉത്തർപ്രദേശുകാരനാണ്. കഴിഞ്ഞ 18-ാണ് സിംഗപ്പൂരിൽ നിന്ന് കൊല്ലത്തെത്തിയ സബ് കളക്ടറോട് ജില്ലാ കളക്ടർ അബ്ദുൾ നാസർ വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരാൻ നിർദ്ദേശിച്ചത്. 2016 ബാച്ച് ഉദ്യോഗസ്ഥനായ അനുപം മിശ്രക്കെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. തൈക്കാട് ഗസ്റ്റ് ഹൌസ് വിലാസത്തിൽ തോക്ക് ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചത് നേരത്തെ വിവാദമായിരുന്നു. അച്ഛന്റെ പേരിൽ തൈക്കാട് ഗസ്റ്റ് ഹൌസ് വിലാസം നൽകിയായിരുന്നു തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചത്. അന്നത്തെ തിരുവനന്തപുരം കളക്ടറായിരുന്ന വാസുകി അപേക്ഷ തടഞ്ഞു വച്ചു. ഡ്രൈവറുടെ പേരിൽ ഒന്നിലധികം വായ്പ എടുത്ത് തിരിച്ചടിച്ചില്ലെന്ന മറ്റൊരു ആരോപണവും നേരിടുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയാണ് അനുപം മിശ്ര. അതേസമയം സബ് കളക്ടർ എങ്ങനെയാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്നതും യാത്രയിൽ ആരെങ്കിലുമായൊക്കെ സമ്പർക്കം പുലർത്തിയിട്ടുണ്ടോ എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ്. അതിനിടെ വയനാട് ജില്ലയിലെ ആദ്യത്തെ കേസ് ഉൾപ്പെടെ സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി കൊറോണ ബാധ സ്ഥിരീകരിച്ചു. കണ്ണൂർ 9, കാസർഗോഡ് 3, മലപ്പുറം 3, തൃശൂർ 2, വയനാട് 1, ഇടുക്കി 1 എന്നിങ്ങനെയാണിത്. ഇടുക്കിയിൽ രോഗം സ്ഥിരീകരിച്ചത് പൊതുപ്രവർത്തകനാണ്. ഇതോടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം 138 ആയി. 126 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രോഗം ഭേദമായ 6 പേരിൽ 3 പേർ എറണാകുളത്ത് ചികിത്സയിൽ ഉണ്ടായിരുന്ന കണ്ണൂർ സ്വദേശികളും 2 പേർ വിദേശികളുമാണ്. 19 ജില്ലയിലും ഒരാൾ രോഗമോചിതനായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 120,003 പേർ സംസ്ഥാനത്താകെ നിരീക്ഷണത്തിലാണ്. 1,104,002 പേർ വീടുകളിലും 601 പേർ ആശുപത്രികളിലുമാണ്. വ്യാഴാഴ്ച 136 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1,342 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 908 പേർക്ക് രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.